എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരുവള്ളൂർ പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ കത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച തിരുവള്ളൂർ പഞ്ചായത്ത് യു ഡി വൈ എഫ് കമ്മിറ്റി പ്രതിഷേധിച്ചു. പഞ്ചായത്തിലേക്ക് ചൂട്ടുമാല സമർപ്പിച്ചുകൊണ്ട് നടന്ന സമരം യു ഡി എഫ് കൺവീനർ എഫ് എം മുനീർ ഉദ്ഘാടനം ചെയ്തു. കത്താത്ത തെരുവു വിളക്കുകൾക്കായി ലക്ഷങ്ങളാണ് ബില്ലുവകയിൽ പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. ഇത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയും പഞ്ചായത്തിന്റെ അനാസ്ഥയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തെരുവു വിളക്കുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലയുടെ ഭാഗമാണ്. നിർബന്ധമായും ആ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് വ്യവസ്ഥ. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തിരുവള്ളൂർ പഞ്ചായത്തിൽ തെരുവുകൾക്ക് കത്തുന്നില്ല എന്ന് പരാതി കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ല, കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് പത്ത് വർഷമായി നിരന്തരം തിരുവള്ളൂർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ് തെരുവുകൾക്ക് പ്രകാശിപ്പിക്കുന്നില്ല എന്നത്. എന്തുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല? അങ്ങനെയൊരു വലിയ സാങ്കേതികമായ പ്രതിസന്ധിയുള്ള മേഖലയാണെങ്കിൽ മറ്റ് ഭാഗങ്ങളിലും ആ സംവിധാനം പ്രകാശിപ്പിക്കാൻ പാടില്ലല്ലോ. നമുക്ക് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നാം എല്ലാവരും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധികൾ കഴിഞ്ഞ് മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ തെരുവ് വിളക്കുകൾ വളരെ മനോഹരമായി പ്രകാശിക്കുന്നത് നാം കാണുന്നു. എന്നാൽ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ബൗണ്ടറി കടക്കുമ്പോഴത്തേക്കും ഒരു സിനിമയിൽ ശ്രീമുകുമാർ ഹാസ്യാത്മകമായി പറയുന്നുണ്ട് കൊച്ചി എത്തിയെന്ന്, ഒരു സ്മെല്ല് അനുഭവിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് പോലെ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ബൗണ്ടറിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇരുട്ട് വ്യാപിക്കുകയും തിരുവള്ളൂർ എത്തിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം അനുഭവിക്കുകയാണ്. ഈ പരാതിക്ക് പരിഹാരമുണ്ടാവണമെന്ന് നിരന്തരമായി സമരങ്ങളിലൂടെ നിവേദനങ്ങളിലൂടെ ഇടപെടലുകളിലൂടെ നാം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അധികാരവർഗത്തെ സംബന്ധിച്ചിടത്തോളം തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്ന ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും പരിഹരിക്കപ്പെടേണ്ടതല്ല എന്ന രീതിയിൽ പൂർണ്ണമായും അവഗണിക്കുകയാണ്. യു ഡി വൈ എഫ് ചെയർമാൻ പ്രതീഷ് കോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വി ഷബീർ, ഡി പ്രജീഷ്, ബബിത് മലോൽ, സി ആർ സജിത്ത്, സി എ നൌഫൽ, പി എം മഹേഷ്, കെ വി തൻവീർ, അഖിൽ നന്ദാനം, അർഷാദ് തോടന്നൂർ, ഇ കെ ഷഫാദ് എന്നിവർ പ്രസംഗിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.